അസ്സലാമു അലൈക്കും. ജീവിച്ച് കൊതിതീരും മുൻപ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ചില ആളുകളുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ഒരു നോവിക്കുന്ന ഓർമ്മകളായിരിക്കും അവർ. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മബറൂക്ക എന്ന 23 വയസ്സുള്ള ഒരു യുവതിയുടെ മരണവാർത്ത അത്തരത്തിലൊന്നാണ്. കോട്ടക്കല്ലിൽ വെച്ചാണ് സംഭവം. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് ബസ്സിനടിയിലേക്ക് യുവതി തെറിച്ചു വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ മബറൂക്ക എന്നു പേരുള്ള 23 വയസ്സുള്ള യുവതി മരണത്തിന് കീഴടങ്ങുന്നത്. പാങ്ങ്, ചേണ്ടി, പടിഞ്ഞാറ്റുമുറി, മണമ്മൽ, പുതുശ്ശേരി വീട്ടിൽ മബറൂക്ക എന്നാണ് ഇവരുടെ പേര്. ദേശീയപാതയിലെ രണ്ടത്താണിയിൽ വെച്ച്, മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലെ, വെള്ളിയാഴ്ച രാവിലെ ഒരു 9 ഇന്നലെ ഒരു 9 ഈ അപകടം നടക്കുന്നത്. ഇവർ കോട്ടക്കല്ലിലൊരു ആയുർവേദ കോഴ്സ് പഠിക്കുന്ന ഒരാളാണ്. ആ പഠനത്തിനായിട്ട് പുന്നത്തലയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സമയം എതിരെ വന്ന മറ്റൊരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് തൊട്ട് പിറകിൽ വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിനടിയിലേക്ക് പൊടുന്നനെ മബറൂക്ക വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പടച്ച റബ്ബിൻ്റെ വിധി മരണപ്പെടാനായിരുന്നു. മണമ്മൽ, പുതുശ്ശേരി, ജാബിർ ദാരിമിയുടെയും ഫാത്തിമ സുഹറയുടെയും പൊന്നുമകളാണ് മബറൂക്ക എന്ന യുവതി. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുള്ളൂ. ഭർത്താവ് പുന്നത്തല ചേലക്കോട് അബ്ദുസമദാണ്. നമ്മളെല്ലാവരും ഈ ഒരു യുവതിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. എത്ര സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു യുവതിയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട്, ആരുടെയോ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ ഒരൊറ്റ നിമിഷം കൊണ്ട് മരണത്തിലേക്ക് പതിയെ നടന്നു പോയത്. ലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലപ്പുറം ജില്ലയിലെ തന്നെ മങ്കടയിലെ കളിക്കുന്നതിനിടെ ചോലയിൽ വീണിട്ടൊരു ഫുട്ബോൾ കളിക്കുന്നതിനിടെ തൊട്ടടുത്തുള്ള ഒരു ചോലയിലേക്ക് വീണ ഫുട്ബോൾ എടുക്കുന്നതിനിടെ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ച നബീഹ് എന്ന് പേരുള്ള ഒരു 13 വയസ്സുള്ള ഒരു പൊന്നുമോനെ ആ വീണ ബോൾ എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കാനായിരുന്നു വിധി. ഈ 7 പഠിക്കുന്ന ഈ കുട്ടി മണ്ണാറമ്പ് ആറങ്ങോടൻ മുസ്തഫയുടെയും ജുബൈരിയുടെയും മകനാണ് നബീഹ് എന്ന ഈ 13. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇവൻ്റെ ബോൾ ആ ചോലയിലേക്ക് വീണു. അതെടുക്കാമെന്ന് കരുതിയിട്ടാണ് അവിടെ ഇറങ്ങിയത്. ഇത് വെള്ളിയാഴ്ച, ഈ മബറൂക്കയുടെ വെള്ളിയാഴ്ച രാവിലെ ആണെങ്കിൽ ഈ കുട്ടിയുടെ അപകടം ഉണ്ടായത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങി എന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ഒരു 13 വയസ്സുള്ള മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മുഖം എനിക്കവരറിയാത്ത ഫാമിലിയാണ് എൻ്റെ മനസ്സിൽ കാണണം. എന്തുമാത്രം വേദനയിലായിരിക്കും ആ ഒരു കുടുംബം ഉണ്ടാവുക. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ കുടുംബത്തിനെ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ഒരൊറ്റ ആശ്വാസം പോലും അതുണ്ടാവില്ല. കാരണം നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട പൊന്നുമോനാണ്. കളിക്കാൻ പോയൊരു മകൻ കഫമ്പുടയിലേക്ക് വീട്ടിലേക്ക് വന്ന മുറ്റത്ത് കിടക്കുന്നൊരു കാഴ്ച, ആ ഒരു വീട്ടിൽ അങ്ങനെ കിടക്കുന്നൊരു കാഴ്ച, ഒരൊറ്റ മാതാവിൻ്റെ ഉള്ളിലും എത്ര കാലം കഴിഞ്ഞാലും ഉണങ്ങാത്ത മുറിവായിട്ടുണ്ടാവും. നമുക്കൊറ്റ ഒരു കാര്യം ചെയ്യാനുള്ളൂ, പ്രാർത്ഥന എന്നുള്ളത്, ക്ഷമിക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. അള്ളാഹു വിധിച്ച വിധിയിൽ എന്തെങ്കിലും ഖൈറുണ്ടായിരിക്കും. ഓരോ മരണങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചിത തീരുമാനങ്ങളാണ്. പടപ്പുകളായ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. വിശാൽ മെഗ്ഡിയുടെ കുടുംബം ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു 10 പെൺകുട്ടി, 10 പഠിക്കുന്ന ഒരു പെൺകുട്ടി വിശുദ്ധ ഖുർആന് മുഴുവനായിട്ട് എഴുതിയുണ്ടാക്കി അതിൽ പാരായണം ചെയ്യാന്നുള്ളത്. നമ്മളൊരു 10 കുട്ടികൾ പഠിക്കുമ്പോഴേക്കും ട്യൂഷനും നിർത്തി മദ്രസയും നിർത്തിയിട്ട് എൻ്റെ കുട്ടി 10 ഫുൾ A+ വാങ്ങാൻ വേണ്ടി മാത്രം സ്കൂൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പുതിയ തലമുറയിലെ രക്ഷിതാക്കളും പെൺകുട്ടികളും ആയിഷ എന്ന പേരുള്ള ഈ മിടുക്കിയുടെ കഥയൊന്നറിയണം. മീഡിയ വണ്ടിലാണ് ഞാൻ അവരെ കുറിച്ചുള്ള വാർത്ത കണ്ടത്. 10 നല്ല മാർക്കോടുകൂടി പഠിക്കുന്ന ഈ കുട്ടി ഈ റബീഉൽ അവ്വലിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ ഉദ്യമം ഏറ്റെടുത്തത്. വിശുദ്ധ ഖുർആൻ കൈകൊണ്ടെഴുതുക,
അല്ലാഹു ആ കുട്ടിയുടെ കൈകൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു പെൺകുട്ടിയെ ആ ഒരു വീട്ടുകാരെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മഷാല്ല, രക്ഷിതാക്കൾ മഹാഭാഗ്യവാന്മാരാണ്, ഇങ്ങനെ ഒരു പൊന്നു മോൾ അല്ലാഹു സമ്മാനിച്ചല്ലോ. ആത്മവിശ്വാസമുള്ള മകൾ, അവളുടെ സംസാരം കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. നമ്മുടെ മക്കൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം ഇതുപോലെയുള്ള പെൺകുട്ടികളെ. ഞാൻ ഇന്ന് ഈ ഒരു മരണത്തിൻ്റെ വീഡിയോക്കിടയിലും നമ്മുടെ പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ കാണട്ടെ അഭിമാനത്തോടെ, മാഷാല്ല ഇത്രയും സുന്ദരമായൊരു കാഴ്ച. എന്നിട്ട് നമുക്ക് മാതൃകയാക്കാൻ സിനിമാ നടിമാരോ റീൽസ് താരങ്ങളൊന്നും വേണ്ട, ഇതുപോലെ മിടുക്കികളായ ആയിഷമാരെ പോലെയുള്ള പെൺകുട്ടികൾ മതി. അതുകൊണ്ട് നിങ്ങൾ ആ മീഡിയ വണ്ണിൽ വന്ന ആ ഒരു വാർത്ത ഞാൻ അതേപടി തന്നെയാണ് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകളെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ വീട്ടുകാർ ഇത് അറിയോ തോന്നില്ല, കാരണം നമ്മളെക്കാളും വലിയ ചാനലായ മീഡിയ വണ്ണിലൊക്കെ വന്നൊരു വാർത്തയാണ്. സന്തോഷം കൊണ്ടാണ് ഞാനത് വീണ്ടും ഇവിടെ കൊടുക്കുന്നത്. ആ വീട്ടുകാരെങ്ങാനും ഈ ഒരു വീഡിയോ, എൻ്റെ ഈ വിശാൽ മീഡിയയിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആയിഷ, ആയിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി വീഡിയോ, വിശാൽ മീഡിയയിലെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഖുർആന്റെ ഒരു കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടതാണ്, ഒരുപാട് അധ്വാനം വേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കയ്യെഴുത്ത് പ്രതി എനിക്ക് മുന്നിലുള്ളത് അങ്ങനെ ഒരു ഖുർആനാണ്. എഴുതി തയ്യാറാക്കിയത് ഒരു പത്താം ക്ലാസ്സുകാരിയാണ്, ആയിഷ ഫാദിൻ. ആയിഷ പടനിലം ചക്കാലക്കലാണ്, ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്. ഉമ്മ പറഞ്ഞത് വൈകുന്നേരം കായപ്പോൾ എന്നോട് ഉമ്മനെ ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞു നീ ചെയ്യുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ആ ചെയ്യാ പറയുന്ന പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു നീ ഇങ്ങനെ എനിക്ക് കുർആൻ നെയ്ത്തുകൾ വിളിച്ചത്, അപ്പം ഞാൻ എഴുതാന്ന് പറഞ്ഞു. ആ മൊത്തമായിട്ട് 604 പേജാണുള്ളത്. അപ്പം ഇതിലോ മത്തിൻ്റെ ഷെതിൻ്റെ ഒക്കെ താരീഫ് അടക്കം 622 പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. മാർജിനൊക്കെ ഓരോ പേജിലും അളന്ന് വരയ്ക്കും. ഒരു പേജ് എന്ന് പറഞ്ഞാൽ 15 വരിയാണ്. അപ്പം ഒരു പേജിൽ 30 സെൻറ്റിമീറ്റർ, ഒരു വരിക്ക് 2 സെൻറ്റിമീറ്റർ വെച്ചാണ് വരച്ചതൊക്കെ ആക്കിയതൊക്കെ. ഞാനിവിടെ ഇർഷാദുൽ അന മദ്രസയിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടുത്തെ എൻ്റെ 10ാം ക്ലാസ് ഉസ്താദായ അഷ്റഫ് ദാരമി ആണ് ആദ്യം ഇത് നോക്കിയത്. പിന്നെ മടവൂരുള്ള ഒരു ഉസ്താദ് അഫ്സൽ ഫൈസി എന്നാണ് ഉസ്താദിൻ്റെ പേര്, ഉസ്താദ് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാനാദ്യം 5 ജസ്സോളം A4 ലൈൻ എഴുതിനെ. അപ്പം ആദ്യം തുടങ്ങിയ സമയത്ത് പിന്നെ എയ്ത്ത് കണ്ടപ്പോൾ പിന്നെ അമ്മ പ്രസ് പോയി പേപ്പറൊക്കെ അന്വേഷിച്ച് A3 പേപ്പറിലാണ് ഇപ്പോൾ എഴുതിയത്. ഇത് എഴുതിനെക്കാട്ടിൽ ലെങ്ത്തുള്ള പേജ് ചെയ്യുന്നു. ഇത് ഒരളവാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അത് ഒക്കെ ബൈൻഡ് ചെയ്തു. ഉപ്പയമ്മയാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തത്. എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മഹത്വക്ക് മനസ്സിലായത്. പത്താം ക്ലാസ്സാണല്ലോ അപ്പോൾ പഠനം. 10ാം ക്ലാസ് ഞാൻ ഈ ഓണപരീക്ഷൻ്റെ ഒക്കെ ടൈമിൽ ഇത് എഴുതുന്നതിനു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതുക എന്നുള്ളത്. പക്ഷേ പരീക്ഷ എല്ലാം എഴുതാൻ കഴിഞ്ഞു. ഈ ഒരു നബീദിന റബീഉൽ അവൽ 12 ആകുമ്പോൾ തീർക്കാന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ പരീക്ഷൻ്റെ ടൈമിലൊക്കെ ഇരുന്ന് എഴുതിയത്. പിന്നെ അത് ബൈൻഡ് ചെയ്യാനൊക്കെ ടൈം എടുക്കല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അപ്പോഴേക്ക് തീർന്നു. തീർന്നു. നമ്മള് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടും അങ്ങനെ ഒരു ആ ഒരു പുസ്തകം കാണുന്ന സമയത്ത്. അപ്പം ഖുർആനിലുള്ള അതേ വരികൾ തന്നെ ഒരു വരിയിൽ എത്ര, ഒരു പേജിൽ എത്ര വരികളുണ്ടോ അത്രയും കൃത്യമാക്കിയിട്ട് അവൾ എഴുതിയ ആ പ്രതിയിലും അത്ര തന്നെ വരികളും അക്ഷരങ്ങളൊക്കെ ക്രമീകരിച്ച് എഴുതിയത് ഒരു നമുക്ക് ശരി അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവൾ പഠനത്തിൽ വളരെ മിടുക്കിയാണ്, പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. അവൾ 450-454 മാർക്കുള്ളത് നേടി. അക്കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല, ഇനി പോവുകയില്ല, ഉറപ്പാണത്.